അതായത് തെത്തുബിക്കുള്ള ഹറക്കാത്ത ശരിയ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് കസ്റ്റം അനിമേഷനെ കുറിച്ചായിരുന്നു. കസ്റ്റം അനിമേഷൻ ഒരു സ്ലൈഡിനകത്തുള്ള ടെക്സ്റ്റുകൾക്ക് അതുപോലെ തന്നെ ടെക്സ്റ്റിന് അതിനകത്തുള്ള പിക്ചർ ടേബിള് അതുപോലെയുള്ള വസ്തുക്കൾക്ക് നമ്മൾ അനിമേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് കസ്റ്റം അനിമേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഇനി തെത്തുബിക്കുൽ ഹറക്കാത്തിൽ ശരിയ സ്ലൈഡ് ട്രാൻസിഷൻസ്. ഈ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് സ്ലൈഡിന് നമ്മൾ എങ്ങനെയാണ് സ്ലൈഡിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണ് സ്ലൈഡ് അതിൻ്റെ അനിമേഷൻ എങ്ങനെ കൊടുക്കണം എന്നതാണ് സത്യത്തിൽ തെത്തുബിക്കുൽ ഹറക്കാത്തിൽ ശരിയ എന്ന് പറയുന്നത്. അതായത് ഇൻതിഖാലാത്ത് എന്നാണ് അതിന് അറബി പറയാറുള്ളത്. ഇൻതിഖാലാത്ത് ഇൻതിഖാലാത്ത് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയും. ഇപ്പോൾ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഫനുംകിനു അൻ നുതുബ്ബിക അൽ ഹറക്കാത്ത് ലി ശരിയ ലി ശറായി ലി അൻ യകൂന അൽ അറദ് അക്സർ ജസാബത്തൻ ലിൽ മുഷാഹിദീൻ വലി തുതുബീക്കിൽ ഹറക്കാത്ത് ലി ഷറായി നതുബ അൽ ഖുതുബാത്ത് താലിയ. ഇപ്പോൾ നുംകിനു അൻ നുതുബ്ബിക അൽ ഹറക്കാത്ത് ഇൻതിഖാലാത്ത് അൽ ഹറക്കാത്ത് ഔ ലി ഇൻതിഖാലാത്ത് നമുക്ക് അനിമേഷൻസ് അല്ലെങ്കിൽ ട്രാൻസിഷൻസ് കൊടുക്കാം. ലിൽ ഹറക് ഷറായിഹി സ്ലൈഡുകൾക്ക് ട്രാൻസിഷൻ കൊടുക്കാം. ലി അൻ യകൂനൽ അറലു അക്സറ ജസാബത്തൻ ലിൽ മുഷാഹിദീന കാഴ്ചക്കാർക്ക് ഓഡിയൻസിന് ഈ പ്രസൻറ്റേഷൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അതിൻ്റെ അനിമേഷൻ കൊടുക്കാൻ നമുക്ക് സാധ്യമാണ്. വലി തുതുബീക്കിൽ ഹറക്കാത്തിൽ ഷറായിഹി നെത്തുബത്തുൽ നെത്തുബുൽ ഖുത്വാത്ത് അത്താലിയ സ്ലൈഡുകൾക്ക് അനിമേഷൻ കൊടുക്കാൻ വേണ്ടി ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടി താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അവ്വലൻ നൻകുറു ഫൗക തബ്വീബി ഹറക്കാത്ത്. നമ്മൾ 2007 ബേസ്ഡ് ആണെങ്കിൽ ഇതിൽ ഹറക്കാത്ത് എന്ന് പറയുന്ന അനിമേഷൻസ് എന്ന് പറയുന്ന ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി 2013 മുതലാണെങ്കിൽ 2010, 2013, 2016, 2016, 2019 വെർഷനുകളിലൊക്കെ അവിടെ രണ്ട് രീതിയിൽ അനിമേഷൻ എന്നതിന് അനിമേഷൻ എന്ന പേരിലും ഹറക്കാത്ത് എന്ന പേരിലും അതുപോലെ തന്നെ ട്രാൻസിഷൻസ് അതായത് ഇൻതിഖാലാത്ത് ഇൻതിഖാലാത്ത് എന്ന പേരിലും രണ്ട് ടാബുകൾ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ 2013 വെർഷനിൽ 2019 വെർഷനുകളിലൊക്കെ ആണെങ്കിൽ ലേറ്റസ്റ്റ് വെർഷനുകളിലാണെങ്കിൽ നെൻകുറു ഫോക്ക് തബ്വീബ് ഹറക്കാത്ത് എന്നതിന് പകരം അവിടെ ഇൻതിഖാലാത്ത് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. പക്ഷേ ടെക്സ്റ്റ് 2007 ബേസ് ആയതുകൊണ്ട് നമ്മൾ ഹറക്കാത്ത് എന്ന് തന്നെ വായിക്കാം. സുമ്മ നഖ്താർ വാഹിദൻ മിൻ തിറാസിൽ ഹറക്കാത്ത് ദാരിജത്തി ഫിൽ ഖായിമ. അങ്ങനെ നമ്മൾ ഹറക്കാത്ത് അനിമേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ലിസ്റ്റുകൾ വരും അനിമേഷൻസിൻ്റെ. അതായത് നഖ്താറു നമ്മൾ സെലക്ട് ചെയ്യുന്നു വാഹിദൻ മിൻ തിറാസിൽ ഹറക്കാത്തി ഏതെങ്കിലും ഒരു അനിമേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റൈൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അത് ദാരിജത്തി ഫിൽ ഖായിമ അത് ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാവും, ഒരു മെനു ഉണ്ടാവും. ആ മെനുവിനകത്ത് ധാരാളം അനിമേഷൻസ് ഓർ സ്ലൈഡ് ട്രാൻസിഷൻസ് കാണാം. ആ സ്ലൈഡ് ട്രാൻസിഷൻസിൽ നിന്ന് ഒരു സ്റ്റൈൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ യൂജദു ഹുന അക്സറ മിൻ തിസ് വ ഖംസീന ഹറക്കാത്തിൻ ലി ശരീഹ. ഇവിടെ 2007 വെർഷനിൽ തന്നെ ഏകദേശം തിസ് വ ഖംസീൻ 59 ട്രാൻസിഷൻസ് അവിടെ ലഭ്യമാണെന്നർത്ഥം. 59 ട്രാൻസിഷൻസ് 2007 വെർഷനിൽ ലഭ്യമാണ്. വലി തുതുബിക്ക് സൗത്തിലിൽ ഹറക്ക. ഇനിയൊരു സ്ലൈഡിന് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ആ സ്ലൈഡ് വരുന്ന മുറക്ക് തന്നെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ നെൻകുറു ഫൗക്ക മുറബ അൽ ഖായിമ ജാനിബ് സൗത്തുൽ ഇൻതിഖാൽ. ഇവിടെ ട്രാൻസിഷൻ എന്ന് പറയുന്നതിൻ്റെ അവിടെ തന്നെ കാണാം. അവിടെ ഒരു ആ ഗ്രൂപ്പിൽ തന്നെ അവിടെ എന്ത് കാണാം, സൗത്തുൽ ഇൻതിഖാൽ എന്ന് പറയുന്ന ട്രാൻസിഷൻ സൗണ്ട് എന്ന് പറയുന്നത് അവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ പലതരത്തിലുള്ള സൗണ്ടുകളുടെ പേരുകൾ അവിടെ ഉണ്ടാവും. അനഖ്താറു മിനൽ ഖായിമത്തി ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു സൗത്തൻ മുനാസബ ആവശ്യമായ നമുക്ക് അനുയോജ്യമായ ശബ്ദത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. വലി തത്തുബിക്ക് സുറാത്ത് ഇൻതിഖാൽ അഷറായി. ഇനി സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ സ്പീഡ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യണമെങ്കിൽ നൻകുറു ഫൗക്ക സുറാത്ത് മറാഹിലിൽ ഇൻതിഖാൽ അവിടെ നമ്മളതിൻ്റെ സൈസ് അതായത് ആ സ്പീഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. മറാഹിലിൽ ഇൻതിഖാൽ ട്രാൻസിഷൻ സ്ലൈഡിൻ്റെ സ്പീഡ് തിരഞ്ഞെടുക്കുന്നു. വനഖ്താർ മിൻഹ ബത്തി സ്ലോ മുത്തവസിത് ആവറേജ് ഓർ മീഡിയം സെരി വെരി ഫാസ്റ്റ് ഇങ്ങനെ 3 ഓപ്ഷനാണ് മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഓപ്ഷൻസും കാണാൻ കഴിയില്ല. പകരം നമ്മൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ടൈം ഷെഡ്യൂൾ അവിടെ സെക്കൻഡുകളാണെങ്കിലും മിനിറ്റുകളാണെങ്കിലും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇങ്ങനെയാണ് അതിൻ്റെ ട്രാൻസിഷനിൽ സൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് തിരഞ്ഞെടുക്കൽ. വലി തൊത്തുബിക്ക് ഹാദിയിൽ ഹറക്കത്തി വൽ എഴുതാദാത്തി അല ജമീ ഷറാ ഇഹി ലിൽ അറബ്. ഇനി സ്ലൈഡിൽ നമ്മൾ ഒരു സ്ലൈഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക ഒരു സ്ലൈഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് വലി തൊത്തുബിക്ക് ഹാദിയിൽ ഹറക്കത്തി വൽ എഴുതാദാത്തി നമ്മളൊരു സ്ലൈഡിന് കൊടുത്തിട്ടുള്ള ഈ സെറ്റിംഗ്സുകളും ഈ അനിമേഷൻസും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അല ജമീ ഷറായിലിൽ അറളി ഈ പ്രസൻറ്റേഷൻ്റെ എല്ലാ സ്ലൈഡിനും അത് വേണമെന്നുണ്ടെങ്കിൽ നെൻകുറു ഫൗക്കത്ത് തുബീക്ക് അലിൽ കുല്ല് അപ്ലൈ ടു ആൾ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ടു ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രാൻസിഷനും അതുപോലെ തന്നെ അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ സ്പീഡും ഒക്കെ എല്ലാ സ്ലൈഡിനും അത് ബാധകമായി വരും. അതിനാണ് തത്തുബീക്ക് അലിൽ കുല്ല് അപ്ലൈ ടു ആൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നത്. വലി ഇന്തിഖാലി ഷറാഇഹി തിൽക്കായിയൻ വാഹിദത്തൻ തിൽവൽ ഉഖ്ര. ഇനി സ്ലൈഡുകൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി പോകുന്നത് നമുക്കറിയാം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഒരു സ്ലൈഡ് കഴിഞ്ഞു, അതിനൊരു പ്രത്യേക സമയം കൊടുത്തു, എന്നതിന് ശേഷം നെക്സ്റ്റ് സ്ലൈഡ് വരുന്നു, അതിന് ടൈം കൊടുക്കുന്നു, ആ സ്ലൈഡിന് ശേഷം വേറെ സ്ലൈഡ്, ഓട്ടോമാറ്റിക്കലായിട്ട് വരണമെങ്കിൽ, അപ്പോൾ ട്രാൻസിഷൻ സ്ലൈഡ് ട്രാൻസിഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് വരണമെങ്കിൽ നഖ്താറു തിൽക്കായിയൻ ഓട്ടോമാറ്റിക് എന്നത് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് വൻ ഹദ്ദിദുൽ വഖ്ത, എന്നിട്ട് നമ്മൾ ആ ഓട്ടോമാറ്റിക്കിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈം സെറ്റ് ചെയ്താൽ ഒരു സ്ലൈഡ് എത്ര മിനിറ്റ് നിൽക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൻ ഹദ്ദിദുൽ വഖ്ത ലിൽ ഇന്തിഖാൽ അതിൽക്കായി ഓട്ടോമാറ്റിക് ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള സ്ലൈഡിന് ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ സ്ലൈഡ് ട്രാൻസിഷൻ കൊടുക്കുന്നതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനിവിടെ ഈയൊരു സ്ലൈഡ് പുതിയൊരു സ്ലൈഡ് എടുക്കുന്നു. ഈ പുതിയൊരു സ്ലൈഡിനകത്ത് ഇവിടെ ധാരാളം സ്ലൈഡ് കൊണ്ടുവന്നു. ഞാൻ ഇതിനകത്ത് ഒരു തസ്മീം വേണമെങ്കിൽ കൊടുക്കാം. തസ്മീമിലൊരു മോഡൽ സെലക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു മോഡൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ ധാരാളം സ്ലൈഡുകളുണ്ട്. ഈ സ്ലൈഡുകൾ നമുക്ക് ട്രാൻസിഷൻ കൊടുക്കാം. എങ്ങനെയാണ് ട്രാൻസിഷൻ കൊടുക്കേണ്ടത്? അതിനാണ് ഇന്തിഖാലാത്ത് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹറക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടെണ്ണം ഹറക്കാത്ത് എന്ന് മാത്രമാണ് 2007 വെർഷനിൽ ഉണ്ടാവുക. 2013 വരുമ്പോൾ ഇന്തിഖാലാത്ത് ഹറക്കാത്ത് എന്നായി മാറുന്നുണ്ട്. ഇപ്പോൾ സ്ലൈഡിന് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ ഇന്തിഖാലാത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇന്തിഖാലാത്ത് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും ലിസ്റ്റ് വരും. ഇനി താഴേക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെയും കാണാം, ധാരാളം ലിസ്റ്റ് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഞാനിപ്പോൾ ഈ ഒരു കർട്ടൻ രീതിയിലുള്ള ഈ ഒരു രീതിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇനി തിരിച്ച് ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ തിരിച്ചിങ്ങനെയും ആവാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, അതിനെ കൊടുക്കാം. അതിൻ്റെ മുദ്ദത്ത്, ഇതാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയണത്. ഇപ്പോൾ എത്ര ടൈമിൽ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കൂടുതൽ ടൈം എടുത്തിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ സമയമെടുത്തങ്ങാണ്ട് 3 സെക്കൻഡാണെങ്കിൽ 3 സെക്കൻഡ് സമയമെടുത്തങ്ങാണ്ട് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതിനെ ഇവിടെ തത്തുബീക്കാലിൽ കുല്ല് എന്ന് പറയുമ്പോൾ ഇത് എല്ലാറ്റിനും, ഈ സ്ലൈഡ് ട്രാൻസിഷൻ എല്ലാറ്റിനും ബാധകമായി. ഇനി ഇവിടെ പിന്നുള്ളത് ബില സൗത്ത് എന്നാണ്. ഈ സൗത്ത് എന്നുള്ളതിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള സൗണ്ട് കിട്ടും. ഇപ്പോൾ ഏത് സൗണ്ടാണ് വേണ്ടതെങ്കിൽ ആ സൗണ്ട് നമുക്ക് പ്രിവ്യൂ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഏത് സൗണ്ടാണ് വേണ്ടതെങ്കിൽ ആ സൗണ്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നതിന് ശേഷം ഇവിടെ ഒരു സൗണ്ട് കൊടുത്തു. അതുപോലെ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്നതിന് പകരം ഇവിടെ ഇന്ത്യൻ നക്കറി ബിൽ മൗസ് എന്നാണ് ഉള്ളത്. അത് അൺചെക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലായി മാറി. ഇതാണ് നമ്മൾ തിൽക്കായി എന്നിവിടെ സെലക്ട് ചെയ്യുന്നതിന് പകരം 2019 വെർഷനിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇന്ത്യൻ നക്കർ ബിൽ മൗസ് എന്നതിന് ഓൺ ക്ലിക്ക് എന്നതിന് പകരം അത് അൺചെക്ക് ചെക്ക് ചെയ്താൽ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോഴേ പോകുള്ളൂ, ഇല്ലെങ്കിൽ
അത് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലായി പോകും. അപ്പോൾ നമ്മൾ അതിന് സമയം സെറ്റ് ചെയ്ത് കൊടുക്കണം, എത്ര സെക്കൻഡ് എന്ന് നമ്മൾ തീരുമാനിച്ച് കൊടുക്കുക. ഇപ്പോൾ 10 സെക്കൻഡ് ആണെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഓരോ സ്ലൈഡും നമുക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടി 5 സെക്കൻഡ് കാണിക്കാം. ഇതിന് ശേഷം തെത്തു ബി കാലിൽ കുല്ല് കൊടുക്കുക, പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ തുടങ്ങുക. ഇങ്ങനെ ഓരോ 5 സെക്കൻഡ് ആകുമ്പോഴും ഓട്ടോമാറ്റിക്കലായിട്ട് ആ പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയും കൊണ്ട് ആ സ്ലൈഡ് അങ്ങനെ പോകുന്നത് കാണാൻ പറ്റും, സ്ലൈഡ് ട്രാൻസിഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് ഈ സ്ലൈഡ് ട്രാൻസിഷൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എത്ര സ്ലൈഡ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതിൽ നിന്ന് ഈ ഇന്ത്യക്കാലത്ത് എന്നതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നു, എന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതിനെ ഇപ്പോൾ ഈ ടൈപ്പാണ് വേണമെങ്കിൽ ഇവിടെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നതിന് ശേഷം നമ്മളിവിടെ സൗണ്ട് കൊടുക്കുന്നു. ഈ തെത്തു ബി കാലിൽ കുല്ല് അതിൻ്റെ മുദ്ര ടൈം നമ്മൾക്ക് കൊടുക്കാം. ഇത് സ്ലൈഡ് ട്രാൻസിഷൻ്റെ ടൈമാണ്. ഇതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് എത്ര നേരം നിൽക്കണം എന്നതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നത് ട്രാൻസിഷൻ നടക്കാനുള്ള സമയം എത്ര എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ മുആയന, ഇവിടെ മുആയന കാണുന്നുണ്ടാവും, അതായത് ഇതിൻ്റെ പ്രിവ്യൂ കാണാണ്. അത് അത്രയും സമയം എടുത്തിട്ടാണ് അത് പോകുന്നത്. 7-8 സെക്കൻഡ് എടുത്തിട്ടാണ് അത് പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അനിമേഷൻ സ്ലൈഡുകൾ കൊടുക്കാമെന്നാണ് കഴിഞ്ഞ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇങ്ങനെ സ്ലൈഡ് ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഹിഫ്ലുൽ മിലഫ് MS PowerPoint എങ്ങനെയാണ് PowerPoint 2007 അല്ലെങ്കിൽ അതിൻ്റെ 1000 വെർഷനുകളിൽ എങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യുക. ഹുന തുറുക്ക് മുഖ്തലഫ ലിഹിഫ്ലിൽ മിലഫ് ഫി MS PowerPoint. വ്യത്യസ്ത രീതികൾ ഇവിടെ പവർ പോയിൻ്റ് സേവ് ചെയ്യാനുള്ളതുണ്ട്. വ മിൻഹ അൻ നക്റു അല സിറു ഓഫീസ്, ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വ നഖ്താറു ഹിഫ്ല് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. വ യൽഹറു മുറബ നെസ്ലിൽ ഹിഫ്ലി, അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ബോക്സ് അവിടെ വരും. ഫനക്തുബ് ഇസ്ബല്ലിൽ മിലഫി, അങ്ങനെ ഫയലിന് പേര് കൊടുക്കും. എന്നതിന് ശേഷം വൻ അഖ്താറു PowerPoint 2007 to 2013 പ്രസൻറ്റേഷൻ എന്നെടുക്കും. അത് എന്തിനാന്ന് വെച്ചാൽ മിനുൽ കായ്മത്തി തഹ്ത ഹിഫ്ലി ബിസ്മി സേവാസ് എന്നുള്ളവിടെ നിന്ന് നമ്മൾ PowerPoint 1997 to 2003 എന്നത് നമ്മൾ തിരഞ്ഞെടുക്കാം. അത് സേവാസ് ടൈപ്പ് എന്നതിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. വദാലിക അഫ്ലൽ അൻ യതമക്കന ഫതഹു ഹാദൽ മിലഫ് ഫിൽ ഇസ്ദാറാത്തി സാബിക ലി ഹിസ്മത്തി ഓഫീസ് 2007. അപ്പോൾ 2007 പ്രിയർ വെർഷൻസ്, 2007 ഓഫീസിൻ്റെ മുമ്പുള്ള വെർഷനുകളാണെങ്കിൽ 2007 ശേഷമുള്ള വെർഷനുകളിൽ ചെയ്തത് വർക്ക് ചെയ്യൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1997 to 2003 വരെയുള്ള വെർഷനുകളിലും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PowerPoint 1997 to 2003 പ്രസൻറ്റേഷൻ എന്നത് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, കാരണം ഇപ്പോൾ ഏകദേശം 2003 വെർഷനൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പഴയ വെർഷൻ എന്ന് പറയുന്നത് 2007 അപ്പോൾ 2007 കൊണ്ട് പുതിയ ഒരു പിന്നെ ഇൻ്റർഫേസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് 2003 കാര്യങ്ങളൊന്നും 2007 വർക്ക് ചെയ്യുമെങ്കിലും 2007 വർക്കുകൾ നമ്മൾ 2007 ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻസ് 2003 വെർഷനിൽ വർക്ക് ചെയ്യൂല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങനൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലഖ്തു മിഫ്താഹൈനി കൺട്രോൾ പ്ലസ് എസ്, കൺട്രോൾ പ്ലസ് എസ് എന്ന് പറയുന്ന രണ്ട് കീ പ്രസ് ചെയ്താൽ, കൺട്രോളും എസ് എന്ന് പറയുന്നതും പ്രസ് ചെയ്താൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കിട്ടും.
വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിഫ്ലുൽ അറലിക്ക അറലി ഷറായി പവർപോയിന്റ് പ്രസന്റേഷനായിട്ട് എങ്ങനെയാണ് ചെയ്യുക. പവർപോയിന്റ് മറ്റേത് പവർപോയിന്റിന്റെ ഒരു ഫയലായിട്ട് സേവ് ചെയ്യണം, ഇത് പ്രസന്റേഷനായിട്ട് തന്നെ പവർപോയിന്റ് ഷോ ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ബൈദൻ ഫറഹന് മിൻ കുല്ലിൽ എഴുതാതിലി അറലി പവർപോയിന്റ് പ്രസന്റേഷന്റെ എല്ലാ സെറ്റിങ്സും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നുംകിനു അൻ നഹ്ഫുലൽ അറല ഈ പ്രസന്റേഷനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ബിസ്മി അറലി ഷറായി പവർപോയിന്റ് ഷോ. പവർപോയിന്റ് ഷോ എന്ന പേരിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. എന്തിനാണ് പവർപോയിന്റ് ഷോ എന്ന പേരിൽ സേവ് ചെയ്യുന്നത്? വഹാദ യുസായിദു ഇത് സഹായിക്കും ലി തഷ്ഗീലിൽ അറലി തഖ്ദീമിയി ഈ പ്രസന്റേഷൻ വർക്ക് ചെയ്യാൻ സഹായിക്കും മുബാഷറൻ ഡയറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും ദൂന തഷ്ഗീലി ബർമജിയത്തി എം എസ് പവർപോയിന്റ്. ഇപ്പോൾ എം എസ് പവർപോയിന്റ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാതെ തന്നെ ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസന്റേഷൻ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് പ്രസന്റേഷൻ തുടങ്ങും. അതല്ലെങ്കിൽ എന്താ രീതി? അതല്ലെങ്കിൽ ഈ പവർപോയിന്റ് ഷോ ആയിട്ട് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണ ഫയലായിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പവർപോയിന്റ് ഓപ്പണായി വരണം, എന്നിട്ട് സ്ലൈഡ് ഷോ ഓപ്ഷൻ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ F5 സെലക്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ പവർപോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പണായി വരേണ്ടതില്ല, പകരം നേരിട്ട് ഈ പ്രസന്റേഷൻ ഓണായി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, അതിനാണ് നമ്മളിങ്ങനെ സേവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വലിന നുത്തുബു ഖുത്വാത്ത് താലിയ താഴെ പറയുന്ന സ്റ്റെപ്സ് തുടരണം. നെൻഗുറു ഫോക്കസ് സീറോ ഓഫീസ് ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓഫീസ് ബട്ടൺ എന്ന് പറയുമ്പോൾ 2010 ശേഷമുള്ള വെർഷനുകളിൽ ഓഫീസ് ബട്ടൺ കാണില്ല, ഫയൽ ടാബാണ് കാണുക. അത് ശ്രദ്ധിക്കുക, പല പ്രാവശ്യം നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് വിട്ടുപോകുന്നതാണ്. വൻ അൻഗുറു ഫൗക്ക ഹിഫ്ലു ബിസ്മ എന്നിട്ട് സേവാസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വൻ അഖ്താറു ഇഫ് അറദ് ഷറാഹി ലി പവർപോയിന്റ് അതായത് പവർപോയിന്റ് ഷോ എന്നത് സെലക്ട് ചെയ്യുക. വൻ എത്തുമ്പോൾ ഇസ്മൻ ലിൽ മിലഫി ഫയലിന് പേര് കൊടുക്കുക. വൻ ഹദ്ദിദുൽ മുജല്ലദ് ലിൽ ഹിഫ്ലിഹി ആ ഫയൽ ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. വൻ അൻഗുറു ഫൗക്ക മുവാഫക് ഓക്കെ ബട്ടൺ അമർത്തുക. ഇതാണ് ഒരു രീതി സേവ് ചെയ്യാനുള്ള, വേറൊരു രീതി പറഞ്ഞത്. ഇനിയുള്ള രീതി എന്ന് പറയുന്നത് നെഷറുൽ അറൽ പവർപോയിന്റ് പബ്ലിഷ് പ്രസന്റേഷൻ പാക്കേജ്. പബ്ലിഷ് പ്രസന്റേഷൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ വൈദാ കുന്ന കത് ദമജ്ന ഫി അറലിന മിലഫ് ഫീഡിയോ ഔ യൂജദ് ഫി ഷറാഹി റബ്ത ഇലാ മവാക്കിയ ഇന്റർനെറ്റ് ഫയലിന അൻ നെൻഷുറൽ അറല ഹിസ്മത്ത് പബ്ലിഷ് പാക്കേജ് ലിൽ ഖുറുസ് അൽ മദ്ഊത് ലി തൽമീനി കാഫത്തിൽ മിലഫാത് അൽ മുർത്തബിത്തത്ത് ബിൽ അറൽ വൈദാ കുന്ന കത് ദമജ്ന ഫി അറലിന നമ്മുടെ പവർപോയിന്റ് ഷോയിൽ നമ്മൾ എംബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എംബഡ് ചെയ്യാറിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഫയല് വീഡിയോ ഫയൽ നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഓഡിയോ ഫയൽ കൊണ്ടുവരുന്നത്, അതുപോലെ വേറൊരു ഫയലിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നത്, നെറ്റിൽ നിന്ന് നേരിട്ട് ഹൈപ്പർ ലിങ്ക് കൊടുത്തം കൊണ്ട് കൊടുക്കുന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫയൽ വീഡിയോ ഫയൽ എംബഡ് ചെയ്തിരിക്കണമെങ്കിൽ അത് ദമജന ഫിയാറലിന മിലഫ് വീഡിയോ വീഡിയോ ഫയൽ എംബഡ് ചെയ്തു അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽ ഓഡി എന്താണ് നമ്മളിതിലേക്ക് എംബഡ് ചെയ്തു ആ യൂജദ് ഫിഷറ ഈ അല്ലെങ്കിൽ സ്ലൈഡിലുണ്ട് റബത്തുൻ ലിങ്ക് ഉണ്ട് ഇലാ മവാക്കിയ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിലേക്ക് ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിനകത്തുള്ള തന്നെ ഫയലിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫയലൈന അൻ നെൻഷുറൽ അറല ഹിസ്മത്ത് പബ്ലിഷ് പാക്കേജ് ലിൽ കുറുസൽ മദബൂത്ത് പബ്ലിഷ് ടു CD അങ്ങനെയാണ് അത് അറബിയിൽ വായിക്കേണ്ടത് പബ്ലിഷ് പാക്കേജ് ടു CD എന്നത് നമ്മൾ സെലക്ട് ചെയ്യണം പബ്ലിഷ് പാക്കേജ് ടു CD അൻ എൻഷുറൽ അറല ഹിസ്മത്ത് ലിൽ ഖുറുസ് അൽ മദബൂത്ത് പബ്ലിഷ് പാക്കേജ് ടു CD എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. അതെന്തിനാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? ലി തൽമീനി കാഫത്തിൽ മിലഫാത്ത് അൽ മുർത്തബിത്തത്തിൽ ബിൽ അറൽ ഈ സ്ലൈഡിൽ നമ്മൾ ഏതൊക്കെ ഓഡിയോ ഏതൊക്കെ വീഡിയോ ഏതൊക്കെ ഹൈപ്പർ ലിങ്കുകൾ ഉപയോഗിച്ചിരിക്കണോ അതെല്ലാം കൂടി ഒരു ഫയലിലേക്ക് ഒരു ഫോൾഡറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. വലിതാൻ എത്തുബയൽ ഖുത്വാത്ത താലിയ താഴെ പറയുന്ന സ്റ്റെപ്സ് അതിനെ തുടരാം. നെൻഗുറു ഫോക്ക സീറോ ഓഫീസ് ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നെൻഗുറു ഫോക്ക നെഷർ പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സുമൻ അഖ്താർ ഹിസ്മത്തിൽ കെർസൽ മൽവോത്ത് പിന്നെ പാക്കേജ് ടു CD എന്നതിൽ സെലക്ട് ചെയ്യുന്നു. ഫൈലർ മുറബ ഹിവാർ ഹിസ്മത്തിൽ കുർസൽ മൽവോത്ത് അങ്ങനെ പാക്കേജ് ടു CD എന്ന് പറയുന്നതിൻ്റെ പ്രസൻറ്റേഷൻ CD പാക്കേജ് ടു പ്രസൻറ്റേഷൻ CD എന്ന് പറയുന്നതിൻ്റെ ഒരു മെസ്സേജ് ബോക്സ് അവിടെ വരും.
നക്തുബ് ഇസ്മലിൽ കുറുസ് ഫിൽ മൗലഈ ലഹു, എന്നിട്ട് ആ ആ ഡിസ്കിന് നമുക്കൊരു പേര് കൊടുക്കാം. ആ പേര് അവിടെ ടൈപ്പ് ചെയ്യുക. സുമ്മൻ എൻഗുറു ഫൗക്കൻ നുസ് ഇല കുറുസ് മധു, എന്നിട്ട് കോപ്പി ടു സി ഡി എന്നതിലേക്ക് കൊടുക്കുക. കോപ്പി ടു സി ഡി എന്നതിലേക്ക് സെലക്ട് ചെയ്യാം. ഫയൽഹറു മുറബ ഹിവാർ ലി തൽമീനി കാഫത്തിൽ മിലഫാത് അൽ മുർത്തബത്തി ബിൽ അറദ് ഫിൽ കുറുസിൽ മദവോജ്. ഈ സ്ലൈഡിലുള്ള മുഴുവൻ ഫയലുകളും സി ഡിയിലേക്ക് കോപ്പി ചെയ്യണോ എന്ന് ചോദിക്കും. ഫനൻഗുറു നാം ഓക്കെ ബട്ടൺ അമർത്തുക. വൽ ഹിഫ്ലി നിസഖ് ലിൽ അറദ് ഫി മുജല്ലദ്. ഇനി ഒരു സി ഡിയിലേക്കല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഒരു ഫോൾഡറിലേക്ക് ചെയ്യാം. സി ഡി ഇല്ലാതെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനകത്തൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. നെൻഗുറു ഫൗക്ക നിസ്ഖ് ലിൽ മുജല്ലദ്, അപ്പോൾ കോപ്പി ടു ഫോൾഡർ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. വനു ഹദ്ദുൽ ഇസ്മ ഫയലിന് പേര് കൊടുക്കുക. വൽ മുജല്ലദ അതുപോലെ ഫോൾഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലിസ്റ്റിൽ സേവ് ചെയ്യാനുള്ള ഫോൾഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ സേവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഈ ഫയലിൽ സേവ് ചെയ്യുന്ന രൂപങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമുക്കിവിടെ ഇതാണ് ഓഫീസ് ബട്ടന് പകരം നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മിലഫ് എന്ന് പറയുന്ന ഫയൽ ടാബാണ് ഉണ്ടാവുക. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിഫ്ല് കാണും, ഹിഫ്ലും ബീസ്മി ഉണ്ടാവും. ഈ ഹിഫ്ല് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ കൊടുക്കാം. അപ്പോൾ ഇസ്തിറാദ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇസ്തിറാദ് എന്ന് പറഞ്ഞാൽ ബ്രൗസ്. അപ്പോൾ ബ്രൗസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ ഞാൻ സത്തുഹുൽ മക്തബ് ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ അറള് തക്ദീമി വണ്ണ് എന്ന പേരിൽ, അറള് തക്ദീമി വാഹിദ് എന്ന പേരിൽ സേവ് ആകുന്നു. ഇനി അതല്ലെങ്കിൽ ഇവിടെ സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്നതിന് പകരം ഇവിടെ പവർ പോയിൻ്റ് 97 to 2003 എന്ന പേരിൽ ഇവിടെ ചെയ്യാൻ പറ്റും. പവർ പോയിൻ്റ് 97 to 2003. അപ്പോൾ ഇത് 2007 മുമ്പുള്ള വെർഷനുകളിൽ വർക്ക് ചെയ്യും. ഇതല്ലെങ്കിൽ പിന്നെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന പേരിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് തന്നെ കൺട്രോൾ പ്ലസ് എസ് അടിച്ച് കഴിഞ്ഞാൽ സേവ് മെസ്സേജ് ബോക്സ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെസ്ക്ടോപ്പ് തിരഞ്ഞെടുത്തെടുക്കുക. ഇവിടെ ഇസ്തിറാദ് കൊടുത്ത് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇവിടെയും അതുപോലെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഏതാ വേണ്ടതെങ്കിൽ PDF ആണെങ്കിൽ PDF, XPS ആണെങ്കിൽ അങ്ങനെ, ടെംപ്ലേറ്റ് ആക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പവർ പോയിൻ്റ് മാക്രോ എനാബിൾഡ് ആണെങ്കിൽ അങ്ങനെ. വ്യത്യസ്ത രീതിയിൽ ഇതിന് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. PNG ആക്കിയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പലതും. വീഡിയോ ആക്കിയിട്ട് സേവ് ചെയ്യുക, MPG4. നമ്മളിതിനകത്ത് വീഡിയോയും ഓഡിയോയും ഒക്കെ കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ഇതോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഫയൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലും നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തൊരു രീതി എന്ന് പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞ ഒരു രീതി പിന്നെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സേവ് അല്ല, സേവ് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മൾ ഹിഫ്ലു ബീസ്മി ഉണ്ട്, അതായത് നേരിട്ട് പവർ പോയിൻ്റ് ഷോ ആയിട്ട് സേവ് ചെയ്യാൻ. പവർ പോയിൻ്റ് ഷോ ആയി സേവ് ചെയ്യാൻ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ പവർ പോയിൻ്റ് ഷോ കാണാൻ പറ്റും. ഇതാണ് പവർ പോയിൻ്റ് ഷോ. അതുപോലെ പവർ പോയിൻ്റ് ഷോ 97 to 2003 ഉണ്ട്. അതുപോലെ പവർ പോയിൻ്റ് ഷോ എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം, പവർ പോയിൻ്റ് ഷോ കൊടുക്കുന്നതോടുകൂടി ഇത് നമുക്ക് ഇതിൻ്റെ ഫയലിൽ ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഡയറക്റ്റ് ആയിട്ട് എന്താവും വർക്ക് ചെയ്തോളും. ഈ പവർ പോയിൻ്റ് എന്നുള്ള പറയുന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് വരേണ്ടതില്ല. അതാണ് ഒരു രീതി പറഞ്ഞത്. ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഇതിനെ പാക്കേജ് ചെയ്യാനാണ്. പാക്കേജ് ചെയ്യുക പറഞ്ഞാൽ ഇതിൽ എംബഡ് ചെയ്തിട്ടുള്ള ഫയലുകളെ മൊത്തം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വീഡിയോ ഫയൽസും ഓഡിയോ ഫയൽസും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു വീഡിയോ ഫയൽസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടേക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ ഫയൽ കൊണ്ടുവരികയാണ്. ഇതിരാജിൽ പോയിട്ടൊരു വീഡിയോ ഫയൽ വേണമെങ്കിൽ കൊണ്ടുവരാം. വീഡിയോ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാം. ഇവിടെ ഞാനൊരു ചെറിയ വീഡിയോ ഇതിനകത്ത് കൊണ്ടുവരുന്നു. ഒരു ചെറിയ വീഡിയോ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എത്ര വേണം, അതേ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. വീഡിയോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും.
അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് വേറൊരു ഫയലിൽ നിന്നാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെറുതെ സേവ് എന്ന് പറഞ്ഞു കണ്ട് പോവുകയാണെങ്കിൽ ആ ഫയലിൻ്റെ സോഴ്സ് നമുക്ക് നഷ്ടപ്പെടും. ആ സോഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫയലിനെ വെറുതെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ സേവ് ചെയ്ത ഫയലും കൊണ്ട് വേറൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് ഈ വീഡിയോ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ പകരം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തസ്ദീർ എന്ന് കാണാം. 2017-19 വെർഷനിൽ തസ്ദീർ എന്നാണ്, മുമ്പത്തേലൊക്കെ നഷർ എന്നാണ് ഉണ്ടാവുക, ഇവിടെ തസ്ദീർ എന്നാണ് കാണുന്നത്. ഇങ്ങനെ തസ്ദീറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ പല രീതിയിലും അതിനെ PDF ആയിട്ട് വിടാനുണ്ട്, അതുപോലെ വീഡിയോ ആക്കാനുണ്ട്. ഈ ചെയ്ത വർക്കിനെ വീഡിയോ ആക്കി ഇട്ടെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ് നസ്ഖുൽ അറള് തഖ്ദീമി അല കുറുസ് മഖബൂത്ത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷാ നഷറാത്ത് ഉണ്ടാവും, പബ്ലിഷ് ചെയ്യുന്ന രീതി ഉണ്ടാവും. ഇപ്പം നഷറാത്ത് എന്നാണെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പവർ പോയിന്റ് വേർഡിലേക്ക് മാറ്റാം. ഇപ്പം ഇവിടെ ഞാൻ നസ്ഖുൽ അറള് തഖ്ദീമി അല കുറുസ് മഖബൂത്ത് എന്നതിലേക്ക് കൊടുക്കണം. എന്നിന് ഹുസ്മത്തുൽ അറള്, ഇതിൻ്റെ മെച്ചം എന്താണ്, അനാസർ മുർത്തബിത്താ ഉമ്മുൽ മുസ്ലിം ഇലഫത്തിൽ ഫീദിയ വസവത്ത് അൽ ഖുതൂത്ത്, ചാർട്ട് സൗണ്ട് ഓഡിയോ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ പറ്റും. അയ്യം ഇലഫാത്ത് നുഹ്ര മുദാഫ ഇലിൽ ഹിസ്മ, ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു ഫയലുകളൊക്കെ ഇതിലേക്ക് കയറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഹിസ്മത്തുൽ കുറുസുൽ മഖബൂത്ത് എന്ന് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഫയലുകൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കാം. ഞാനിവിടുന്ന് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൊരു ഫയല്, ഇവിടെ ഒരു വീഡിയോ ഫയല് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഫയല് സെലക്ട് ചെയ്തത് വേണമെങ്കിൽ ആ വീഡിയോ ഫയലും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ഒരു വീഡിയോ ഫയൽ നമ്മൾ കൊടുക്കുക. ഞാൻ വേറൊരു ഫയലാണ് ഇപ്പോൾ എടുക്കുന്നത്. ആ ഫയൽ അപ്പോൾ ഒരു ഫയൽ നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ പവർ പോയിൻ്റ് കമ്പോണൻസ് എന്ന് പറയുന്ന വേറൊരു ഫയൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നതിന് ശേഷം നസ്ഖ് ഇല മുജല്ലദ്, നസ്ഖ് ഇല കുർസ് മഖബൂത്ത്, ഒന്നുകിൽ CDയിലേക്ക് ചെയ്യാം അല്ലെങ്കിൽ പവർ പോയിൻ്റ് എന്തിലേക്ക് ചെയ്യാം, പ്രസൻറ്റേഷൻ ഈ നസ്ഖുൻ ഇലൽ മുജല്ലദ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഞാനിപ്പോൾ ഈ ഫയലിൻ്റെ പേര് ഇപ്പോൾ ഓർക്കാത്തതുകൊണ്ടാണ് ഇവിടെ പേര് വേറെ ഫയൽ എടുത്തത്. ഇപ്പം ഞാൻ ഈ ഫയലിനെ ശരിക്കും കറക്റ്റ് ഏതാണോ ഫയൽ എന്നുണ്ടെങ്കിൽ നമുക്കതിനെടുക്കാം. ഇപ്പം ഞാൻ ഇതിനെ ഇവിടുന്ന് ഒഴിവാക്കി ഒരു ഫയൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുന്നു. അതെ, ICTയിൽ 539 എന്നുള്ള ഫയലാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത ഫയൽ ഇതിൻ്റെ അതേ ഫയലിൻ്റെ നമുക്കറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തസ്ദീർ എന്ന് കൊടുക്കാം. ഇൻഷാ XPS അല്ല, പകരം ഫയലിൽ പോയിട്ട് തസ്ദീർ കൊടുക്കുന്നു. തസ്ദീറിൽ ഇങ്ങനെ പാക്കേജ് കൊടുക്കുന്നു. പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഫയൽ ഇവിടെ വന്നു. വേറൊരു ഫയലും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ICT എന്നതിൽ ഈ ഒരു ഫയലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലും കൂടെ ഇവിടെ വരും. ദെൻ നസ്ഖ് ഇലൽ മുജല്ലദ് എന്ന് പറഞ്ഞാൽ നസ്ഖ് ഇലൽ മുജല്ലദ് കൊടുക്കാം. ഇവിടെ കുറുസ് അറള് തഖ്ദീമി എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പേര് വരും. ഇതിന് പകരം നമുക്ക് ഇവിടെ വേറെ പേര് കൊടുക്കാം. ഇത് അതുപോലെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഇസ്തിഹ്റാൽ ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കൊടുക്കേണ്ടതെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഫോൾഡറിൻ്റെ പേര് ഇങ്ങനെ വന്നു, ഡെസ്ക്ടോപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. മുവാഫക്ക് കൊടുക്കുക. മുവാഫക്ക് കൊടുക്കുമ്പോൾ എല്ലാ ഫയലുകളും ഇതിൽ ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. യെസ് കൊടുക്കുക. അപ്പോൾ നാം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലുകളൊക്കെ ആഡ് ചെയ്തും കൊണ്ട് ഒരു പുതിയ ഫയലായിട്ട് അവിടെ വരും. ഇതാണ് ഇവിടെ പാക്കേജ്, ഇവിടെ വന്നു പ്രസൻറ്റേഷൻ പാക്കേജ് ഇവിടെ വന്നു. അപ്പോൾ അതിലാവശ്യമുള്ള ഫയലുകളും ഇതിനകത്ത് കയറി വന്നു. ഇങ്ങനെയാണ് നമ്മളത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫയൽ മൊത്തത്തിൽ എന്തായി, ഒരു പബ്ലിഷ് പാക്കേജായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അതുമല്ല കൊടുത്താൽ പോലും ഈ ഡെസ്ക്ടോപ്പിൽ ആ ഫയലിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡെസ്ക്ടോപ്പിൽ ആ ഫയലിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഡെസ്ക്ടോപ്പിൽ കാണാം, കുറച്ച് അറള് തഖ്ദീമി എന്നുള്ള ഫോൾഡർ കാണാം. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോ റണ് കൊടുത്താൽ ഓട്ടോ റണ്ണിൽ അത് വർക്ക് ചെയ്യണം. ഈ ഇതിനകത്ത് ഇതിനകത്ത് പോയാലും ആ ഫയലുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഫയലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഫയലുകൾ നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ഏത് രീതിയിൽ വർക്ക് ചെയ്യണോ അങ്ങനെ ചെയ്യണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഏതാണ് ഫോൾഡർ, നമുക്കിവിടെ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ ഇതാണ്. ഇത് നേരിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇത് നേരിട്ട് ഓപ്പൺ ചെയ്യുന്ന വർക്ക് ഇനി ഇതിനെ
വർക്ക് ചെയ്യുമ്പോഴും നമുക്കത് ഇവിടെ പ്രസൻറ്റേഷൻ തുടങ്ങി പ്രസൻറ്റേഷൻ തുടങ്ങിയിട്ട് വീഡിയോ നമ്മൾ ഇതിനകത്തൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇവിടെ വീഡിയോ വന്നു ആ വീഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പാക്കേജ് ചെയ്താലാണ് നമുക്കതിന് കഴിയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതോടുകൂടി പവർപോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന പവർപോയിൻ്റിലുള്ള പ്രസൻറ്റേഷൻ തയ്യാറാക്കൽ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും